ഹലോ നമസ്കാരം ഭൗതികശാസ്ത്രത്തിലെ കുറച്ച് ചാപ്റ്റേഴ്സാണ് നമ്മൾ ഇനി നോക്കുന്നത് ആറാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠം മാറ്റത്തിൻ്റെ പൊരുൾ നോക്കാം വാഹനങ്ങളെ ചലിപ്പിക്കുന്നത് യാന്ത്രികോർജം പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജമാണ് രാസോർജം വസ്തുക്കൾക്ക് അവസ്ഥാമാറ്റം ഉണ്ടാകാൻ കാരണം മതിയായ അളവിൽ താപോർജം സ്വീകരിക്കുമ്പോഴും പുറത്തുവിടുമ്പോഴും അവസ്ഥാ മാറ്റം ഉണ്ടാകും അവസ്ഥ ആകൃതി വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങളെ വിളിക്കുന്നത് ഭൗതിക മാറ്റങ്ങൾ മാറ്റങ്ങൾക്ക് ഉദാഹരണമാണ് വസ്തുക്കൾ വികസിക്കുന്നത് വസ്തുക്കൾ ഉരുകുന്നത് വസ്തുക്കൾ പൊട്ടുന്നത് വസ്തുക്കൾ കീറുന്നത് മാറ്റങ്ങൾ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളുമായി മാറുന്ന പ്രവർത്തനമാണ് രാസമാറ്റം രാസമാറ്റം സ്ഥിരമാറ്റമാണ് യാന്ത്രികോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ജനറേറ്റർ ഓക്കെ ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ അടുത്ത ചാപ്റ്റർ നോക്കാം അടുത്തത് ആറാം ക്ലാസ്സിലെ നാലാമത്തെ പാഠമാണ് ചലനത്തിനൊപ്പം നോക്കാം ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭൂമി സ്വയം തിരിയുന്ന വേഗത അതായത് ഭ്രമണവേഗത എന്ന് പറയുന്നത് മണിക്കൂറിൽ ഏകദേശം ആയിരത്തി അറുനൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ ആയിരത്തി അറുനൂറ്റി അറുപത്തി കിലോമീറ്റർ പെർ അവറാണ് ഭ്രമണവേഗത എവിടെയാണ് ഭൂമധ്യരേഖ പ്രദേശത്ത് ഓക്കെ അടുത്ത പോയിൻറ്റ് ഭൂമി സൂര്യനെ ചുറ്റുന്ന വേഗത അതായത് പരിക്രമണ വേഗത എന്ന് പറയുന്നത് മണിക്കൂറിൽ പതിനായിരത്തി അറുന്നൂറ് കിലോമീറ്റർ പതിനായിരത്തി അറുനൂറ് കിലോമീറ്റർ പെർ അവറാണ് ഭൂമി സൂര്യനെ പരിക്രമണം ചെയ്യുന്ന വേഗത ക്ലിയർ അല്ലേ അടുത്ത പോയിന്റ് ഒരു വസ്തുവിൻ്റെ നേർരേഖയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം വൃത്താകാര പാതയിലുള്ള ചലനമാണ് വർത്തുള്ള ചലനം വസ്തു ഒരു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നത് അറിയപ്പെടുന്നത് ധോലനം എന്നാണ് എന്താണ് ദോലനം ദോലന ചലനത്തിന് ഉദാഹരണമാണ് ക്ലോക്കിലെ പെന്റുലത്തിൻ്റെ ചലനം ഊഞ്ഞാലിൻ്റെ ചലനം തൂക്കിയിട്ട തൂക്കുവിളക്കിൻ്റെ ചലനം വാഹനങ്ങളിലെ വൈപ്പറിൻ്റെ ചലനം ആട്ടുകട്ടിലിൽ വീണക്കമ്പി ആട്ടുകട്ടിൽ വീണക്കമ്പി എന്നിവ ദ്രുതഗതിയിലുള്ള ദോലനം അറിയപ്പെടുന്നത് കമ്പനം എന്നാണ് ദ്രുതഗതിയിലുള്ള ദോലനം അറിയപ്പെടുന്നത് കമ്പനം ഒരു ചക്രം കറങ്ങുമ്പോൾ മറ്റേതിനെയും കറക്കാൻ സഹായിക്കുന്ന ചക്രങ്ങൾ അറിയപ്പെടുന്നത് പൽചക്രങ്ങൾ ഒരു ചക്രം കറങ്ങുമ്പോൾ മറ്റേതിനെയും കറക്കാൻ സഹായിക്കുന്ന ചക്രങ്ങൾ അറിയപ്പെടുന്നത് പൽചക്രങ്ങൾ ചലനത്തിൻ്റെ ദിശ വേഗം എന്നിവ മാറ്റാൻ ഉപയോഗിക്കുന്നത് പൽചക്രമാണ് ചലനത്തിൻ്റെ ദിശ വേഗം എന്നിവ മാറ്റാൻ ഉപയോഗിക്കുന്നത് ഏതാണ് പൽചക്രമാണ് ഓക്കെ അടുത്ത ചാപ്റ്ററിലോട്ട് പോവാം ആറാം ക്ലാസ്സിലെ ഏഴാമത്തെ പാഠം ആകർഷിച്ചും വികർഷിച്ചും നോക്കാം കാന്തം ആകർഷിക്കുന്ന വസ്തുക്കൾ കാന്തിക വസ്തുക്കൾ കാന്തിക വസ്തുക്കൾക്ക് ഉദാഹരണമാണ് ഇരുമ്പ് നിക്കൽ കൊബാൾട്ട് ഉരുക്ക് എന്നിവ കാന്തിക വസ്തുക്കൾക്ക് ഉദാഹരണം ഇരുമ്പ് നിക്കൽ കൊബാൾട്ട് ഉരുക്ക് കാന്തം ആകർഷിക്കാത്ത വസ്തുക്കൾ അകാന്തിക വസ്തുക്കൾ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന കാന്തമാണ് ലോഡ് സ്റ്റോൺ ഏതാണ് ലോഡ് സ്റ്റോൺ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന കാന്തം ലോഡ് സ്റ്റോൺ കാന്തത്തെ ആദ്യമായി കണ്ടെത്തിയ ഗ്രീക്കുകാരനായ ആട്ടിഡേനാണ് മാഗനസ് അതാണ് മാഗനസ് കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ അൽനിക്കോയിലെ ഘടകങ്ങൾ ഇരുമ്പ് അലൂമിനിയം നിക്കൽ കൊബാൾട്ട് നിയോഡിമിയം സമേറിയം തുടങ്ങിയ പദാർത്ഥങ്ങളും കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു നിയോഡിമിയം സമീറിയം എന്നീ പദാർത്ഥങ്ങൾ കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു മിനി മോട്ടറിൽ ഉപയോഗിക്കുന്ന കാന്തത്തിൻ്റെ ആകൃതി ചാപരൂപം അഥവാ റിംഗ് ട്യൂബാണ് കാന്തത്തിൻ്റെ ശക്തി കൂടുതൽ അനുഭവപ്പെടുന്ന അഗ്രഭാഗങ്ങൾ അറിയപ്പെടുന്നത് കാന്തിക ധ്രുവങ്ങൾ സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തെക്ക് വടക്ക് ദിശയിൽ കാന്തത്തിൻ്റെ ഒരേ തരം ധ്രുവങ്ങൾ അറിയപ്പെടുന്നത് സജാതീയ ധ്രുവങ്ങൾ കാന്തത്തിൻ്റെ വ്യത്യസ്ത തരം ധ്രുവങ്ങൾ അറിയപ്പെടുന്നത് വിജാതീയ ധ്രുവങ്ങൾ കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുന്നു കാന്തങ്ങളുടെ വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുന്നു കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയാണ് കാന്തിക മണ്ഡലം അടുത്തത് ആറാം ക്ലാസ്സിലെ എട്ടാമത്തെ പാഠമാണ് തിങ്കളും താരങ്ങളും ഫസ്റ്റ് ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് രാത്രിയും പകലും മാറി മാറി വരാൻ കാരണം ഭൂമിയുടെ ഭ്രമണമാണ് ഓരോ ദിവസവും ചന്ദ്രൻ്റെ സ്ഥാനം മാറാൻ കാരണം ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നു ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം ഇരുപത്തിയേഴ് ഒന്ന് ബൈ മൂന്ന് ദിവസം പരിക്രമണ പാതിയിൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസങ്ങൾ മൂലമാണ് വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാവുന്നത് അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നതാണ് വൃദ്ധി പൗർണിമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു വരുന്നതാണ് ക്ഷയം ചന്ദ്രൻ്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായി വരാൻ കാരണം ചന്ദ്രൻ പരിക്രമണം ചെയ്യാനും ഭ്രമണം ചെയ്യാനും എടുക്കുന്ന സമയം തുല്യമായതിനാലാണ് അതായത് ഇരുപത്തിയേഴ് ഒന്ന് ബൈ മൂന്ന് ദിവസം സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ ഏറ്റവും വലിയ നക്ഷത്രമാണ് സൂര്യൻ ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രമാണ് സൂര്യൻ സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രമാണ് ആൽഫ സെൻറ്റോറി ആകാശത്തെ നക്ഷത്രത്തെ ചേർത്ത് വരച്ച് സങ്കൽപ്പിക്കാവുന്ന രൂപങ്ങളാണ് നക്ഷത്രഗണങ്ങൾ നക്ഷത്രഗണങ്ങൾക്ക് ഉദാഹരണം സപ്തർഷികൾ വേട്ടക്കാരൻ കാശ്യപി ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കാണാൻ സാധിക്കുന്ന നക്ഷത്രഗണമാണ് വേട്ടക്കാരൻ വേട്ടക്കാരൻ്റെ വലത് ചുമലിൻ്റെ സ്ഥാനത്ത് ചുവന്ന് കാണുന്ന നക്ഷത്രമാണ് തിരുവാതിര കാശ്യപിയെ കാണാൻ സാധിക്കുന്നത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിലാണ് ഓക്കെ കൂട്ടുകാരെ ആറാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് ഇത്രയേ ഉള്ളൂ പഠിക്കാൻ ഓക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്